വെള്ളത്തിൽ കൈകൊണ്ടിരിക്കുകയും തലേണ കൊണ്ട് മുഖത്ത് അമർത്തുകയും ചെയ്ത് അമ്മ ബോധം കെട്ട് വീണപ്പോൾ പിന്നെ അമ്മ മരണപ്പെട്ടു എന്ന് വിചാരിച്ച് അമ്മയെടുത്ത് കിടത്തി ഭാര്യ വിട്ട് പോയ ഭാര്യയെ വിളിച്ചു വരുത്തി. അമ്മ ബാത്റൂമിൽ വീണു മരണപ്പെട്ടു എന്ന രീതിയിൽ വിളിച്ചു വരുത്തി. ഭാര്യ വന്ന് നോക്കുമ്പോൾ ബോധമുള്ളതായിട്ട് മരണപ്പെട്ടില്ല എന്നും ജീവനുണ്ടായിട്ട് ബോധ്യപ്പെട്ടു. തൊട്ടടുത്ത ആളുകൾ വിളിച്ചു വരുത്തി, മുഖത്ത് വെള്ളം തെളിച്ചു, ഇവരെ ബോധം തെളിയിച്ചു. വന്നപ്പം അവർ ശരീരത്തിൽ മകനെ ഉപദ്രവിച്ചാണെന്ന് പറയുകയുണ്ടായി. അവരെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അമ്മയെ കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്ട്, ചെറുപുഴ, പടിയുട്ടിച്ചാൽ, ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ ഭൂതാനം കുളങ്ങിയിലെ നാരായണി എന്ന സ്ത്രീയെ മകൻ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസെടുത്തു. അതിന്റെ സംഭവം ഉണ്ടാവുന്നത് അമ്മ ക്യാൻസർ പേഷ്യന്റാണ്. ഒരു അമ്മ വയ്യാതെയാകുമ്പോൾ മക്കൾക്ക് ഭാരമാകുന്നു എന്ന രീതിയിലേക്കുള്ളൊരു കേസാണ് ഇതിൽ കാണുന്നത്. അവനെ ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല, രാത്രിയാകുമ്പോൾ അമ്മയുടെ ശബ്ദങ്ങളുണ്ടാകുന്നു, ഉറക്കം ഡിസ്റ്റർബ് ആകുന്നു എന്നൊക്കെ പറഞ്ഞ് അവൻ അമ്മയോട് കലിപ്പുണ്ടായിട്ട് അമ്മയെ കൊല്ലാൻ ശ്രമിക്കുകയാണ്. അമ്മയെ കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ച സംഭവത്തിൽ മകനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തു. ഭൂതാനത്തെ കോട്ടയിൽ സതീഷാണ് അമ്മ നാരായണിയെ വായയിൽ തുണി തിരികിയ ശേഷം കഴുത്തുഞെരിച്ച് കൊല്ലാൻ ശ്രമിച്ചത്. ഈ സമയം സതീഷും അമ്മയും മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ. നാരായണി മരിച്ചുവെന്ന് കരുതി സതീഷ് ഭാര്യയെ വിളിച്ചു വരുത്തി. ശ്വാസമുണ്ടെന്ന് മനസ്സിലാക്കിയ ഭാര്യ അയൽക്കാരെയും ബന്ധുക്കളെയും വിളിച്ച് അമ്മയ്ക്ക് സുഖമില്ലെന്ന് പറഞ്ഞ് ഉടൻ തന്നെ അവരെ പരിയാരം മെഡിക്കൽ കോളേജിലും തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ഇതിനിടയിലാണ് മകൻ തന്നെ കൊല്ലാൻ ശ്രമിച്ചതാണെന്ന് നാരായണി പറഞ്ഞത്. ഉടൻ പോലീസിൽ വിവരമറിയിച്ചതിനെ തുടർന്ന് ചെറുപുഴ SHO TP ദിനേശിന്റെ നേതൃത്വത്തിൽ സതീഷിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു. കേസന്വേഷണം പയ്യന്നൂർ DYSP ചുമതലയിലാണ്. കൂടുതലായി വിശദമായ അന്വേഷണം നടത്തിയപ്പോൾ അത് ഉപദ്രവമല്ല, ഒരു വധശ്രമമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടു. കൃത്യമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തുണ്ടായി. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അമ്മയും കൊണ്ടുപോയ മകളും കുടുംബക്കാരും പോയിട്ടായിരുന്നു. അവരെ അവിടുന്ന് നമ്മുടെ രോഗിയെ കസ്റ്റഡി എടുക്കുകയും അവനെ ചോദ്യം ചെയ്തതിൽ ആദ്യം ശേഷം പിന്നെ കാര്യങ്ങൾ അവൻ സമ്മതിക്കുകയാണ് ഉണ്ടായത്. ഇതൊരു വളരെ ദാരുണമായ സംഭവമാണ്. കാരണം അമ്മയ്ക്ക് ജീവൻ തിരിച്ചു കിട്ടി എന്നുള്ളത് വലിയൊരു കാര്യം. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, എത്രയോ ദിവസങ്ങൾ അമ്മമാർ ഉറക്കമൊഴിച്ചിട്ടാണ് കഷ്ടപ്പെട്ടത് മക്കൾ വളർത്തിയിരുന്നത്. മക്കൾക്ക് അമ്മ ഭാരമാകുന്ന രീതിക്കാവുന്നു, അവർക്ക് ഉറക്കം പോകുന്നു എന്നൊക്കെ പറഞ്ഞ അമ്മയെ കൊല്ലാൻ പോലും അഭിമാനിക്കാത്ത ഒരു വലിയൊരു ഭീകരമായ അവസ്ഥ നമുക്കുണ്ട് എന്നൊരു തെളിവ് കൂടിയാണ്. ഇതിനു മുമ്പും പല സ്ഥലങ്ങളിൽ നമ്മൾ കാണുകയുണ്ടായി. അവർ ലഹരിക്ക് അടിമപ്പെട്ട മക്കൾ മാതാപിതാക്കളെ ഉപദ്രവിക്കുന്നതൊക്കെ നമ്മൾ കാണുകയുണ്ടായി. ഇതിൽ നമുക്ക് വലിയ സന്ദേശം സമൂഹത്തിന് കൊടുക്കാൻ വേണ്ടി കർശനമായ നടപടി ഇതിലുണ്ടാവും. അതുകൊണ്ട് ത്രികോണോത്സവം കേസെടുത്ത് നടപടിയെടുത്ത് മുന്നോട്ട് പോവുകയാണ്. ഇത്തരം ആളുകൾക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്ന സമൂഹത്തിൻ്റെ ഒരു ആവശ്യമാണ്. പോലീസ് വളരെ ആക്റ്റീവായിട്ട് ചെറുപുഴ CI ദിനേശിൻ്റെ നേതൃത്വത്തിലുള്ള ടീം നന്നായിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ വളരെ നല്ല രീതിയിലുള്ള ആക്ഷൻ ഇത് മുന്നോട്ട് പോകും. ഭൂതാനത്ത് നാരായണിയുടെ പേരിലുള്ള 10 സെന്റ് സ്ഥലം എഴുതി വാങ്ങി സതീഷിന് സർക്കാർ സഹായത്തിൽ അനുവദിച്ച വീടിന്റെ പണി ഏതാണ്ട് പൂർത്തിയായി വരികയാണ്. ഇതിന്റെ തേപ്പ് പണി നടന്നു വരുന്നതിനിടയിലാണ് മകൻ അമ്മയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. അതേസമയം സതീഷും കുടുംബവും മുൻപേ തന്നെ അമ്മയെ ശ്രദ്ധിക്കാറില്ലെന്ന് നാരായണിയുടെ ബന്ധുക്കളും പറഞ്ഞു. അമ്മ വന്നിട്ട് ഓളയും കൂട്ടിക്കൊണ്ടുവന്നോട്ട് പിന്നെ വേറെ ഭക്ഷണം വേണ്ടി വീട്ടില് വന്നിട്ടാണ് വീട്ടിന് ഭക്ഷണം മേടിച്ചിട്ട് ഭക്ഷണം കറി എന്തെങ്കിലും ആക്കിയിട്ട്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണ ശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോട്ട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കുണ്ട്.